നെടുമങ്ങാട് നിന്നും എം സി റോഡിലേക്ക് കയറാനുള്ള എളുപ്പവഴിയാണ് എൻ്റെ പിന്നിൽ കാണുന്നത്. പഴകുറ്റിയിൽ നിന്ന് വെമ്പായത്തിലേക്ക് പോകേണ്ട സ്റ്റേറ്റ് ഹൈവേ മഴയ്ക്ക് മുമ്പ് വലിയ മോശമായി കിടന്ന റോഡാണ്. ഇപ്പോഴത്തെ അവസ്ഥ എന്തെന്ന് നമുക്ക് നേരിട്ട് നോക്കാം. റോഡ് തുടങ്ങുന്നത് തന്നെ ഇത്തരത്തിലുള്ള ഒരു അവസ്ഥയിലാണ്. ഇരുചക്ര വാഹനങ്ങളല്ല, നാല് ചക്ര വാഹനങ്ങൾക്ക് വരെ പോകാൻ കഴിയാത്തത്ര വിധത്തിലുള്ള കുഴിയാണ് നമ്മളെ ഈ റോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നത്. കൃത്യമായ അകലത്തിൽ ഇത്രയധികം കുഴികളുള്ള മറ്റൊരു റോഡ് കേരളത്തിൽ കാണില്ല. വലിയ വലിയ കുഴികൾ ഓരോന്ന് കാണിക്കുമ്പോൾ അതിനേക്കാളും വലിയ കുഴിയാണ് തൊട്ടടുത്ത ജംഗ്ഷനിലുള്ളത് എന്നതാണ് ഏറ്റവും പ്രത്യേകത. ഒരു കുഴിയിൽ നിന്നും മറ്റൊരു കുഴിയിലേക്ക് സാഹസികമായി ഡ്രൈവർമാർ വണ്ടി കൊണ്ടുപോകേണ്ട ഒരവസ്ഥ. ഇപ്പോൾ ഒരു സംഭവം കുറച്ച് മുമ്പേ നടന്നു. നടന്നതെന്ന് വെച്ചാൽ ബൈക്കിൽ പോകുന്ന ഒരു യാത്രക്കാരിൽ നിന്ന് ഒരു സ്ത്രീ പുറകിൽ വീഴുക, ബാക്കിലോട്ട് വീഴുന്നു. വീണിട്ട് ആ സ്ത്രീ എണീറ്റ് തിരിച്ച് അതുപോലെ കയറി പോവുക. ഈ 9 മണി 8 മണി കഴിഞ്ഞ് ഈ ഭാര്യയും ഭർത്താവുമൊക്കെ കൂടെ ഇതുവഴി വന്ന് ഇവിടെ എത്രയെങ്കിലും എണ്ണം വീണിട്ടുണ്ട്. അപ്പോൾ അതിനെ നമ്മളെടുത്ത് വീട്ടിൽ കൊണ്ടുപോയി, പിന്നെ ചെറിയവർക്കാണെങ്കിൽ കയറ്റിയൊക്കെ വിടും, വലുതാണെങ്കിൽ എൻ്റെ കാറിൽ തന്നെ ആശുപത്രി കൊണ്ടുപോകണം. ഒരു കുഴിയിൽ നിന്നും മറ്റൊരു കുഴിയിലേക്ക് നീളുന്ന ഈ അപൂർവതരം റോഡിൻ്റെ അറ്റകുറ്റപ്പണി തുടങ്ങിയിട്ട് വർഷങ്ങളായി. ഒടുവിൽ കിഫ്ബിയിൽ ഇപ്പോൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു എന്നാണ് വിശദീകരണം. 3 സ്ട്രെച്ചായിട്ടാണ് നിർമ്മാണം. 30 കോടി രൂപ ചെലവഴിച്ച് നിർമ്മാണം തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇത് എന്ന് തീരും എന്നാണ് ഇനി അറിയേണ്ടത്. നെടുമങ്ങാട് വെമ്പായം റോഡിൽ നിന്നും അരവിന്ദ് ചന്ദ്രനൊപ്പം എസ് അജിത് കുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്.